മറ്റു വാർത്തകളിലേക്ക്. മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയായ നീറ്റ് ഇന്ന് നടക്കുന്നു. ഉച്ചയ്ക്ക് 2 മണി മുതലാണ് വൈകിട്ട് 5:20 വരെ പരീക്ഷ നടക്കുക. 1:30 ശേഷം പരീക്ഷാ കേന്ദ്രങ്ങളുടെ ഗേറ്റ് അടയ്ക്കും. പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇത്തവണയും നിർദ്ദേശങ്ങൾ കർശനമാണ്. ആഭരണങ്ങൾ, ഷൂസ്, ഹൈഹീലുകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മുതലായവ ധരിക്കുന്നതിൽ വിലക്കുണ്ട്. ആചാരപരമോ മതപരമോ ആയ പ്രത്യേക വസ്ത്രങ്ങൾ ധരിക്കുന്നവർ പരിശോധനകൾക്ക് നേരത്തെ ഹാജരാകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാജ്യത്ത് 24 ലക്ഷം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ അശ്വതി എട്ടി ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. അശ്വതി, എന്തൊക്കെയാണ് ഈ നീറ്റുമായി ബന്ധപ്പെട്ട്, കാരണം ഈ പരിശോധനകളും കർശന നിലപാടുകളിലും ഒക്കെ വലിയ വിവാദങ്ങൾ കഴിഞ്ഞ തവണകളൊക്കെ ഉണ്ടായിരുന്നു. ഇത്തവണയും കർശനമായ നിർദ്ദേശത്തോടെയും നിബന്ധനകളോടുകൂടിയായിരിക്കും പരീക്ഷ തുടങ്ങുക. ഇപ്പോൾ തന്നെ വിദ്യാർത്ഥികൾ എത്തിത്തുടങ്ങും, കാരണം 1:30 ഗേറ്റ് അടയ്ക്കുമല്ലോ. ആ അജിംഷാദ്, ഇപ്പോൾ ഈ ദേഹപരിശോധനയാണ് ആരംഭിച്ചിരിക്കുന്നത്. 11 മണിയോടുകൂടിയാണ് ഇത് ആരംഭിച്ചത്. ഇവിടെ ഇപ്പോൾ കൊച്ചിയിലെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായ നൈപുണ്യ പബ്ലിക് സ്കൂളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. മാതാപിതാക്കൾ അവരോടൊപ്പം തന്നെ എല്ലാത്തരം പിന്തുണയോടുകൂടി മാതാപിതാക്കളും ഉണ്ട്. ഈ വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ ഇപ്പോൾ വരി നിന്ന് അവരുടെ ദേഹപരിശോധനയ്ക്ക് ശേഷം അകത്തേക്ക് പരീക്ഷാ ഹാളിലേക്ക് കയറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ നൈപുണ്യ സ്കൂളിൻ്റെ ഗേറ്റിലാണ് ഇപ്പോൾ ഈ പരിശോധനകൾ എല്ലാം തന്നെ നടക്കുന്നത്. വളരെ കൃത്യമായ നിർദ്ദേശങ്ങളാണ് പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇത് എന്തൊക്കെയാണ് വേണ്ടത്, ഒരു ഹാൾ ടിക്കറ്റ്, ഒപ്പം ഒരു ഫോട്ടോ, എക്സ്ട്രാ ഒരു ഫോട്ടോ മാത്രമല്ല ഏതെങ്കിലും ഒരു ഐഡന്റിറ്റി കാർഡ്, ഇതാണ് പ്രധാനമായും ഇവരോട് കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിലെ പേര് അടക്കമുള്ള സൗകര്യങ്ങൾ അകത്തു നിന്നാണ് കൊടുക്കുന്നത്. മാത്രമല്ല വെള്ളം വേണമെങ്കിൽ അത് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കുപ്പിയിൽ വെള്ളം കൊണ്ടുവരാം എന്നുള്ളൊരു നിർദ്ദേശം കൂടി കൊടുക്കുന്നു. മറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ പാടില്ല. ഒപ്പം തന്നെ ഈ ഡ്രസ്സിനും ചില പ്രത്യേകതകളൊക്കെ പറയുന്നുണ്ട്. അതായത് ഫുൾ കൈ ഉള്ള ഷർട്ടുകളോ മറ്റൊന്നും ധരിക്കാൻ സാധിക്കില്ല എന്നും പറയുന്നുണ്ട്. നമുക്കൊപ്പം ഒരു രക്ഷിതാവ് കൂടിയുണ്ട്. എന്തൊക്കെയായിരുന്നു ഇതിനൊരു നിർദ്ദേശം? പരീക്ഷക്ക് നിർദ്ദേശങ്ങളാ, എന്തൊക്കെ കൊണ്ടുവരാം, എന്തൊക്കെ കൊണ്ടുവരാൻ പാടില്ല? അതിൽ അതിനകത്ത് പ്രധാനമായിട്ടാണ് യൂണിഫോമിലാണ് അതിൻ്റെ ഡ്രസ്സ് പോലെ ഒരു ഡിസിപ്ലിൻ വേണ്ടിയിരുന്നത് ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അതാണ് അവർ യൂസ് ചെയ്യാൻ കൂടുതൽ പറഞ്ഞേക്കണത്. പിന്നെ അവിടെ ഇപ്പോൾ മറ്റുള്ള പേപ്പറും കാര്യങ്ങളും മാത്രമുള്ള ഒന്നും പറഞ്ഞില്ല, പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. പിന്നെ ഇപ്പോൾ കയറിക്കഴിഞ്ഞാൽ 5:30 ഇറങ്ങാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ആ ബോട്ടിൽ പാട്ട് മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഭക്ഷണത്തിൻ്റെ കാര്യം ഇറങ്ങാൻ കഴിച്ചിട്ട് വേണം കയറാനുണ്ട്. പിന്നെ കയറിക്കഴിഞ്ഞാൽ ഇറങ്ങാൻ പറ്റില്ല. 11:30 തന്നെ കയറുന്നു. അല്ല, അവർ പറയുന്നുണ്ട് 12:30 ശേഷം കയറിയാലും മതി, ഫുഡ് കഴിക്കാനുള്ള സമയമുണ്ട്. പക്ഷെ 11:00 ഇവിടെ വന്ന് ജോയിൻ പിള്ളേരൊക്കെ ഒന്ന് അടുത്ത് കിട്ടാനാണ് അവർ 11:00 പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞിട്ട് പറഞ്ഞ് 12:00 ടൈമുണ്ട്, ഭക്ഷണം കഴിച്ചിട്ട് കയറാനുള്ള സമയമുണ്ട്. പാരൻസിനെ കൊണ്ട് പിള്ളേരെ കൊണ്ട് കഴിപ്പിക്കാം. അതെ, ഞാൻ പറയുന്നു മോളല്ലേ നന്നായി പ്രിപ്പയർ ചെയ്യുന്നു. ഇല്ല, പുള്ളി ഒരു ഷാർട്ടിങ്ങാണ്, +2 കഴിഞ്ഞിട്ട്. ഓക്കെ, ഇത്തരത്തിലാണ്. അതായത് 11:00 എന്ന് പറഞ്ഞെങ്കിലും 12:00 കൂടി കയറിയാൽ മതി എന്നാണ്. കാരണം ശരി, അശ്വതി, ഈ ക്രമീകരണങ്ങളുടെ കാര്യത്തിൽ പല വിധത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടായിരുന്നു. അത് പരിഹരിച്ചുകൊണ്ടായിരിക്കും കാര്യങ്ങൾ എത്തിക്കുക എന്നുണ്ട്. ഇപ്പോൾ കുപ്പിവെള്ളത്തിന് അനുമതിയുണ്ട്. അതുപോലെ തന്നെ ഈ മതാചാര ചടങ്ങുകൾ പ്രകാരം ഉള്ള ശിരോവസ്ത്രം അടക്കമുള്ളവ ധരിക്കുന്നതിലെ പ്രശ്നങ്ങളും കഴിഞ്ഞ തവണയുണ്ട്. അങ്ങനെയുള്ളവർ നേരത്തെ എത്തി പരിശോധനയ്ക്ക് ഹാജരാകണം എന്നും ഇത്തവണ നിർദ്ദേശമുണ്ട് അല്ലേ, അശ്വതി ചേട്ടി?